ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ എക്സ്ക്ലൂസീവായി പ്രേക്ഷകരോട് പറഞ്ഞ ഒരു വിവരം, അതായത് കേരള ഹൈക്കോടതിയിൽ ബിഗ് ബോസ് ഷോ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല ആദർശ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് തന്നെയാണ് സമർപ്പിച്ചത്. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ സമൂഹത്തിനും യുവതലമുറയ്ക്കും കൊച്ചുകുട്ടികൾക്കും വലിയ ഭീഷണിയാകുന്നു എന്ന തരത്തിലുള്ള പരാതിയാണ് അഡ്വക്കേറ്റ് ആദർശ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം ഡി ജി പിക്ക് പരാതി നൽകിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്നാരും അത് കാര്യമാക്കിയില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു, ഡി ജി പിക്കും പരാതി നൽകിയിരിക്കുന്നു. സോ ഇനിയെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം എക്സ്ക്ലൂസീവ് ന്യൂസ് അറിയാൻ. സോ ആദർശ് കൊടുത്ത പരാതിയിൽ ഇന്ന് ഹൈക്കോടതി വാദം കേട്ടിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ചാണ് വാദം കേട്ടിരിക്കുന്നത്. ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്ന വാദത്തിന്മേൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കേന്ദ്ര വാർത്താ വിതരണ വിനോദ സംപ്രക്ഷേപണ മന്ത്രാലയത്തോടു ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നുവെന്നാണ് അഡ്വക്കേറ്റ് ആദർശ് പറയുന്നത്. പ്രധാനമായും റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് സിജോയെ തല്ലി, അല്ലെങ്കിൽ ആ തല്ലുന്ന വീഡിയോ വ്യാപകമായ രീതിയിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, അത് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാന വാദം. മാത്രമല്ല സഹ മത്സരാർത്ഥിയെ തല്ലി പുറത്തിറങ്ങി വന്ന ഈ മത്സരാർത്ഥിക്ക് വലിയ രാജകീയമായ സ്വീകരണവും ലഭിച്ചുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ യുവതലമുറയ്ക്ക് വലിയ ഭീഷണിയാകുന്നു എന്ന തരത്തിലുള്ള പരാതിയാണ് ആദർശ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 11 വ്യാഴാഴ്ച, അതായത് ഇന്ന് മുതൽ ബിഗ് ബോസ് റിയാലിറ്റി മലയാളം ഷോ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമായിരുന്നു ആദർശ് ഉന്നയിച്ചത്. എന്നാൽ ഇത് കണക്കിലെടുക്കാൻ കോടതി തയ്യാറായില്ല. ആദർശിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വാർത്താ വിതരണ വിനോദ മന്ത്രാലയത്തിന് എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്താൻ സാധിക്കുക എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പ്രധാനമായും മോഹൻലാലിനെതിരെയും ലാലേട്ടനെതിരെയും ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നു. വിവരം ഞാൻ നേരത്തെ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. എനിവേ, പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഇത്തരം പരാതി കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ചലനം ബിഗ് ബോസിനോ അല്ലെങ്കിൽ ഈ ഒരു എൻഡമോൾ ഷൈൻ ഇന്ത്യക്കെതിരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. മാത്രമല്ല ഒരുപക്ഷെ എൻഡമോൾ ഷൈൻ ഇന്ത്യ അല്ലെങ്കിൽ ബെനിജി ഉൾപ്പെടെയുള്ള കമ്പനികൾ റിലയൻസിന്റെ ജിയോ വരും മാസങ്ങളിൽ ഏറ്റെടുത്തേക്കാമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. സോ ഒരു തരത്തിലും ബിഗ് ബോസിനെതിരെയോ അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ ഇന്ത്യക്കെതിരെയോ ഇത്തരം സില്ലി കേസുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, തന്റെ പരാതിയിൽ ഈ ഷോ സ്റ്റേ ചെയ്യിക്കാൻ പറ്റുമെന്ന അശുഭപ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് ആദർശ്. ഇനി 74 ദിവസം കൂടി ഈ ഷോയ്ക്ക് ബാക്കിയുണ്ട്. അതിനുള്ളിൽ പരാതിയിന്മേൽ അന്വേഷണം നടത്തി ഈ ഷോ സ്റ്റേ ചെയ്യിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആദർശ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയ് ആദ്യ ആഴ്ചയോടുകൂടി വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇവിടെ സിജോയുടെ വിഷയത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കുറച്ച് മിസ്റ്റേക്കുകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അനുമാനം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ബിഗ് ബോസിനെതിരെ എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.